കൊറോണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന നേഴ്സുമാരെയൊക്കെ ഇതുവാ അരിയും പൂവൊക്കെ ആയിട്ട് സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഈ പൊതുജനത്തിന്റെ ബോധമില്ലായ്മ തന്നെയാണ്. തമ്പനയിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. നമുക്കൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മലയാളി അതിനോട് ഇരുന്നത് കാര്യമില്ലല്ലോ. അപ്പം അമേരിക്ക എന്നുള്ള ആ ഒരു മഹത് വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ, മഹത് വ്യക്തി എന്ന് പോയിട്ട് അതിനൊരു വ്യക്തി എന്ന് പോലും പറയാൻ അർഹതയുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ കണ്ടൻസി അമേരിക്ക ആ വ്യക്തി പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്, അപ്പൊ അത് അതിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സിന്റെ കറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു കറക്ഷൻ പറഞ്ഞു കൊടുത്ത് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലായാലും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വേണം. കാരണം അംഗീകാരം നൽകുന്നതും കൊടുക്കുന്നതും ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമേ അല്ല. സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്, അർഹതയില്ലാത്തവർക്ക് സമൂഹം അംഗീകാരം കൊടുക്കുകയും അവരെ പൊക്കിപ്പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതര സമൂഹമാണ് നമ്മുടെ സമൂഹം. അതിൽ നേഴ്സുമാർ ഇപ്പോൾ വാനോളം പൊക്കിപ്പിടിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ചേട്ടൻ പറയണത് അർഹതപ്പെട്ട ആൾക്കാർക്ക് അംഗീകാരം കൊടുക്കുന്നില്ല, ഒട്ടും അർഹതയില്ലാത്തവർക്കാണ് നമ്മൾ അംഗീകാരം കൊടുക്കുന്നത് എന്നാണ്. അർഹിക്കുന്നവർക്ക് തന്നെയാണ് എന്നും മലയാളികൾ അംഗീകാരം നൽകിയിട്ടുള്ളൂ. നമുക്കറിയാം 2018 പ്രളയത്തിന് ശേഷം എത്രയോ മത്സ്യത്തൊഴിലാളികളാണ് നമ്മൾ അംഗീകരിച്ചത്, അവരെ നമ്മൾ ദൈവം കണക്കെയാണ് കണ്ടത്. ഇന്നിപ്പോ ഈ കൊറോണയുടെ സമയത്ത് എന്നല്ല, അത് ഏത് സമയത്താണെങ്കിൽ പോലും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വിഭാഗമാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ നേഴ്സസ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം അവരുടെ ഒരു കെയറിങ്ങും കാര്യങ്ങൾ എല്ലാം തന്നെ എപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇയാൾ അടിച്ചമർത്തപ്പെട്ടാണ് പറഞ്ഞേക്കുന്നത്. ഡോക്ടർ എഴുതി കൊടുക്കുന്ന കുറിപ്പ് നോക്കി ഒരു ഇതില് ഒരു ഹെൽപ്പർ ചെയ്യുന്ന ജോലി എന്തോ, ഒരു സഹായി ചെയ്യുന്ന ജോലി എന്തോ, അതാണ് ഈ നേഴ്സുമാർ ചെയ്യുന്നത്. ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരു റോൾ ഇല്ല അവിടെ, മനസ്സിലായ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടപ്പോ എനിക്ക് ചിരിയ വന്നത്, വേറെ നല്ല പലതരം മനസ്സിലോട്ട് വന്നു, അത് ഓർത്തോർത്ത് എനിക്ക് ചിരി വരായിരുന്നു. മറ്റൊന്നിൽ ചേട്ടൻ പറയണത് ഒരു ഹെൽപ്പറിന്റെ ജോലി മാത്രമാണ് ഈ നേഴ്സ് ചെയ്യണെന്നാണ്. ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ ചേട്ടനോട്, മറ്റൊന്നുമില്ല, ചേട്ടന്റെ സൃഷ്ടിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടന്റെ അച്ഛൻ അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടല്ലേ ഉള്ളൂ? ഏ, ബാക്കി ഫുൾ റോളും അമ്മയ്ക്കായിരുന്നല്ലോ. 10 മാസം ചുമന്നു, ചേട്ടൻ മുലയൂട്ടി വളർത്തി എല്ലാം ചെയ്ത അമ്മയാണല്ലോ. ചേട്ടന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അച്ഛനൊരു ഹെൽപ്പറാണല്ലോ. ഇപ്പൊ ചേട്ടൻ എങ്ങനെയാ അച്ഛൻ അതോടുകൂടി ആ റോള് കഴിഞ്ഞു പൊക്കോളൂ എന്നുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കണോ വീട്ടില്? ഞങ്ങളുടെ ഒന്നും വീട്ടിൽ അങ്ങനെയല്ല, ചേട്ടന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. അങ്ങനെയല്ല ചേട്ടാ, ഹെൽപ്പർ എന്ന് പറഞ്ഞ് നമുക്ക് കളിയാക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഹെൽപ്പർ ആണില്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഇപ്പൊ ഒരു മേജർ സർജറി, അത് 1 മണിക്കൂറത്തെ സർജറി ചിലപ്പോൾ ഡോക്ടർ ചെയ്തിട്ട് ബാക്കിയുള്ള സമയം ആ ഒരു രോഗി ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തോട്ടേക്ക് പോകുന്നതിനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ നേഴ്സുമാരായിരിക്കും നോക്കുന്നത്. നമ്യമായ സമയത്ത് മരുന്ന് കൊണ്ടുവന്നിരുന്നതും ഗ്ലൂക്കോസ് കയറ്റുന്നതും എന്തിന് തീറ്റവും മൂത്രവും കോരുന്നതും വരെ ഈ നേഴ്സുമാരായിരിക്കും ചില സമയങ്ങളിൽ. ഏ, ആ സമയത്ത് ഡോക്ടർ വന്നിട്ടല്ല ഇതൊന്നും ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ അവരങ്ങനെ പുച്ഛിച്ച് തള്ളാൻ പാടില്ല ചേട്ടാ. ആതുര സേവനത്തിന്റെ മാലാഖമാർ എന്നാണ് നേഴ്സുമാരെ അറിയപ്പെടുന്നത്. പക്ഷേങ്കിൽ അത് പണ്ട് നേഴ്സിംഗ് കോളേജ് ഒക്കെ തുറന്ന നടക്കും, കുറെ ബിസിനസ്സുകാരാണല്ലോ ഈ നേഴ്സിംഗ് കോളേജ് ഒക്കെ തുറക്കുന്നത്, അവർക്ക് കച്ചവടം ഇത് നടക്കാൻ വേണ്ടി എല്ലാവരും കച്ചവടമാണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് അവർ നൈസായിട്ട് അങ്ങ് എഴുതി ഒരു പരസ്യം കൊടുത്തതാ, ആതുര സേവനത്തിന്റെ മാലാഖമാർ ആകാമെന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തപ്പോ നാട്ടുകാരെല്ലാം അത് ഏറ്റെടുത്ത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു കണ്ടുപിടുത്തമുണ്ട് ഈ നേഴ്സിംഗ് കണ്ടുപിടിച്ചതുവരെ കേരളത്തിലാന്ന് പറയുന്ന ഈ ചേട്ടൻ പറയണത്. മാലാഖമാർ, അതായത് ആതുര സേവനത്തിന്റെ മാലാഖമാരെന്ന് ബിസിനസ് ടാഗ് ലൈൻ ആണെന്നാ പറയണത്. ചേട്ടന് അറിയാൻ സാധ്യതയില്ല എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് പറയാം. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ഒരു ലേഡിയെ നമ്മൾ വിളക്കേന്ത്യ വനിത എന്നും മാലാഖി എന്നും പല പല പേരുകളും നമ്മൾ, അത് കേരളത്തിൽ ജനിച്ച ആരുമല്ല, അല്ല ചേട്ടൻ അറിയാൻ വഴിയില്ല എന്നാലും ചുമ്മാ പറഞ്ഞെന്നൊക്കെ ഉള്ളൂ. അപ്പൊ അതൊന്നും ഒരിക്കലും ബിസിനസ് ടാഗ് ലൈൻ അല്ല ചേട്ടാ. അതൊക്കെ നമ്മൾ അവർക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു എന്താ പറയാ, ഒരു റെസ്പെക്ട്ഫുള്ളി കൊടുത്തിരിക്കുന്ന ഒരു വേർഡ്സ് ആണ് അതൊക്കെ, മാലാഖമാരെന്നൊക്കെ പറയുന്നത്. ചുരുങ്ങിയ പണച്ചെലവിൽ പഠിക്കാൻ പറ്റിയ നല്ലൊരു കോഴ്സ്, അതിനപ്പുറം ഒന്നുമില്ല. അതിനപ്പുറം ഇവരാരും സയൻസിന്റെ തമ്പുരാക്കന്മാരോ തമ്പുരാട്ടിമാരോ ഒന്നും അല്ല. പിന്നെ അടുത്തൊരു കണ്ടെടുത്തോ കേട്ടോ, നഴ്സിംഗ് പഠിക്കാൻ ചിലവേയില്ല. അപ്പൊ ഈ ലോണൊക്കെ എടുത്ത് പഠിക്കുന്ന ഒരു മണ്ടന്മാരാണ് കേട്ടോ. അങ്ങനെ ലോണൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നിസ്സാരം ചെലവിന് വല്ല 100 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടണ കോഴ്സ് ആയിരിക്കും, അറിയില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അല്ല, ഈ ചേട്ടൻ തന്നെ തൊട്ടും പറഞ്ഞു ബിസിനസ് തന്ത്രമാണ്, കോളേജുകൾക്കുള്ള ബിസിനസ് തന്ത്രമാണ്. ചേട്ടൻ ഈ വിലയില്ലാത്ത കോഴ്സിന് എന്തിനാ ചേട്ടാ ബിസിനസ് തന്ത്രം? അതൊന്ന് വ്യക്തമാക്കിയിരുന്നേ കൊള്ളായിരുന്നു, കാരണം പറഞ്ഞതിൽ ഒരു മാച്ചിങ് അങ്ങോട്ട് വന്നില്ലേ. ചേട്ടാ ഒരുപാട് പേര് കഷ്ടപ്പെട്ട്, അതായത് ഇതൊരു പാഷനായിട്ട് എടുത്ത് ചെയ്യുന്ന ഒരു ജോലിയാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. അത് പഠിക്കാൻ ഉള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്.
ലോൺ എടുത്ത് പഠിച്ച് അവർ ഈ പറയുന്ന ജോലിക്ക് ഇറങ്ങിയത് തുച്ഛമായ ശമ്പളമാണ് അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ പോലും അവർ ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി കണ്ടെത്തി ജീവിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയോ നമ്മുടെ സമൂഹത്തില്. അപ്പൊ അവർക്കൊക്കെ നമുക്കൊരു റെസ്പെക്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു പുച്ഛിച്ച് തള്ളരുത്. പാവാട വിസയിൽ പോകാൻ വേണ്ടി കുറെ നേഴ്സുമാരുടെ ഭർത്താക്കന്മാര് നാട്ടിലുണ്ട്. അതേപോലെ നേഴ്സുമാരെ തന്നെ വിളിച്ച് കെട്ടുന്നതിന്റെ കാര്യം അതാണ്. ഇതിപ്പോ കേട്ടപ്പോ തോന്നിയത് എന്താന്ന് പറയട്ടെ, ഏതൊരു മനുഷ്യനും കേൾക്കുമ്പോ ആദ്യം തന്നെ തോന്നുന്ന കാര്യമുണ്ട്, ഞാനും പറയാൻ പോകുന്നത്. ഈ ചേട്ടനെ എന്തോ പണ്ട് കുറെ പാവാട വിസയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടാണ്ട് ഇപ്പൊ ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണതാന്ന് തോന്നുന്നുണ്ട്. ആരെങ്കിലും തേച്ചിട്ടുണ്ടാവായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഇയാളുടെ വ്യക്തിത്വം നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് രക്ഷപ്പെട്ടതായിരിക്കും എനിക്ക് തോന്നുന്നു. അതാന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെയാണോ പുള്ളി അമേരിക്കയ്ക്ക് പോയത്, ഇനി അമേരിക്കയിലാണോ തന്നെ ആവോ, ഇനി അതും ചിലപ്പോ പാവാട വിസയായിരിക്കും. മാലാഖമാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന നേഴ്സുമാർക്ക് എന്തുണ്ട്, അവർ എന്ത് ചെയ്യുന്നു, ഡോക്ടർ പറയുന്ന ഒരു മരുന്ന് എടുത്ത് കൊടുക്കുന്നു, മരുന്നും കാര്യങ്ങളും പറയുന്ന ഇതുണ്ട്. ഇതിന്റെ ഏറ്റവും ബ്ലണ്ടേഴ്സ് ഉള്ള ഭാഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഇനി കേട്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ, ഇത് സൂപ്പർ മാർക്കറ്റ് ഒന്നല്ല, ഒരു കിലോ റവ, അര കിലോ ഉള്ളി എന്നൊക്കെ പറയുമ്പോ എടുത്തെടുത്ത് കൊടുക്കാനായിട്ട്. ചേട്ടൻ, ഓരോ മരുന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഒരു മരുന്ന് മാറിപ്പോയി എന്താ സംഭവിക്കാത്തത്? ചേട്ടൻ ഇപ്പൊ പാരസെറ്റാമോൾ ചോദിച്ചിട്ടേ, പാരസെറ്റാമോൾ തരാണ്ട് വയറിളകാളം ഗുളിക എടുത്തന്നത്, ചേട്ടൻ അതുകൊണ്ട് വീട്ടിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പൊ അങ്ങനെ പുച്ഛിച്ച് കാണരുത്. അപ്പൊ ചേട്ടൻ അതൊക്കെ ഒന്ന് പറയണേക്കുമ്പോ അതൊക്കെ ഒന്ന് ചിന്തിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നേന്നുള്ളൂ. ഒരു ഡോക്ടർ നേഴ്സിന്റെ അടുത്ത് പറയാം, ആ രോഗിക്ക് ഇത്തിരി ബ്ലഡ് കയറ്റണം, ഇപ്പൊ രണ്ട് കുപ്പി ബ്ലഡ് കയറ്റണം എന്ന് പറഞ്ഞിട്ട് പോണേണ്. ഒന്നും പഠിക്കാനൊന്നും വേണ്ടല്ലോ, കാരണം നേഴ്സാവാൻ വലിയ സയൻസും കാര്യങ്ങളും ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ചുമ്മാ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പിടിച്ച് അങ്ങനെ നേഴ്സാക്കും. കയറ്റുന്നതിന് ഒരു ഇറക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചേട്ടാ, രണ്ട് കുപ്പി ബ്ലഡും കൂടി അവിടെ ഊറ്റിക്കൊണ്ടുപോയ ചേട്ടൻ എന്ത് ചെയ്യും? അപ്പൊ അതൊക്കെ അങ്ങനെയാണ് ചേട്ടാ, ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള അറിവ് വേണം, വിവരം വേണം. അല്ലാണ്ട് ഒരാള് പറഞ്ഞു കൊടുത്ത് എന്നാ ചെയ്തോ എന്ന് പറയുമ്പോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ പറ്റി ഒന്നും അറിയേണ്ട, എങ്ങനെയാ ചേട്ടാ ചെയ്യാം? അപ്പൊ അതെങ്ങനെയാ മനുഷ്യൻ എന്ന് പറയുന്നത്? ഈ മോഡേൺ മെഡിസിൻ ഒക്കെ വന്നതും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്ന കുറച്ച് കാലങ്ങളേ ഉള്ളൂ. അതിന് മുൻപൊക്കെ മനുഷ്യൻ പ്രസവിക്കുന്നുണ്ടായിരുന്നു. അന്ന് നേഴ്സുമാരൊന്നും ഇല്ല, പ്രസവ വാർഡിൽ ആണെങ്കിൽ പോലും നേഴ്സുമാർക്കോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻസിനോ ഒന്നും വലിയ റോളൊന്നും ഇല്ല. അമേരിക്ക തന്നെയാണോന്ന് ഏറ്റവും സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പൊ മോഡേൺ മെഡിസിൻ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പും ആൾക്കാർ പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തസമയം, നമ്മുടെ വൈറ്റാട്ടിമാരൊക്കെ ഉള്ള സമയം, കുറെ അമ്മമാരെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, വൈറ്റാട്ടിമാരെ കൊണ്ടുവരുന്നു പ്രസവിപ്പിക്കുന്നു റൂമിൽ തന്നെ, ആ ഒരു സെറ്റപ്പ് അതുള്ളപ്പോഴും ആൾക്കാർ പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അതിലൊന്ന് ഒരുപാട് കുട്ടികൾ ജനനത്തോടുകൂടി മരിച്ചു പോകുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഏർലി സ്റ്റേജിൽ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടെത്തി അതിന് വേണ്ട കാര്യങ്ങൾ തുടക്കമേ മുതൽ ചെയ്ത് പ്രസവം നല്ല സുഖപ്രദമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ചേട്ടൻ ആ കാലത്തെ പോലെ ഇപ്പോഴും നടക്കും എന്നൊക്കെ പറഞ്ഞ എന്താ ചേട്ടത്, അമേരിക്ക തന്നെയാണോ? ലാബ് ടെക്നീഷ്യൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ലാബ് ടെക്നീഷ്യന്മാരെന്ന് പറഞ്ഞാല് അത് ഇതേപോലെ ചുരുങ്ങിയ ചെലവിൽ പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സ്. ടെക്നീഷ്യൻ ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, അവരേതാണ്ട് മറ്റേ ഈ ജനിതക ശാസ്ത്രവും ഇല്ല, ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ട്. അത് വലിയ കോഴ്സാണ്, അതിനിച്ചിരി പൈസ ഒക്കെ മുടക്കണം. അപ്പം ആ സംഭരിച്ച ആൾക്കാരായിട്ടൊക്കെ വന്ന് നിൽക്കുന്നു ഈ ലാബ് ടെക്നീഷ്യൻസ് ഒക്കെ. പിന്നെ പറഞ്ഞതെല്ലാം കഴിഞ്ഞു പോയതാണ്ട് അപ്പോഴെ ലാബ് ടെക്നീഷ്യന്റെ കാര്യം ഇനി ആ ഒരു വിഭാഗത്തിനെ കൂടി പുച്ഛിക്കാൻ വിടണ്ട എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് അവരെയും കൂടി കൈവച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, മൂത്രം ടെസ്റ്റ് ചെയ്യുന്നു, കഫൻ ടെസ്റ്റ് ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. അതിൽ യാതൊരു കാര്യമില്ല, അവർ ടെസ്റ്റ് ചെയ്യുന്നു ചുമ്മാ കഴിഞ്ഞു. പക്ഷെ ചേട്ടാ, നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് രോഗം എന്ന് ഡോക്ടർ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടറാണ് തീരുമാനിക്കുന്നതെന്ന്. ആ ഡോക്ടർക്ക് ആ ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂസിന്റെ ഒക്കെ ബേസിസിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ചേട്ടന് ഒരു ഷുഗർ പേഷ്യന്റ് ആണെന്നായിരിക്കും, നല്ല ഷുഗറുള്ള ആളാണ്. പക്ഷെ ലാബ് ടെക്നീഷ്യൻ പഠിക്കാൻ വിവരമൊന്നും വേണ്ടല്ലോ നേരത്തെ പറഞ്ഞോലെ. അപ്പൊ അതൊന്നും ഇല്ലാണ്ട് എടുക്കണ ഒരു ലാബ് ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷുഗറിന്റെ ലെവൽ ഒന്ന് ഇത്തിരി അങ്ങോട്ട് ഇത്തിരി അധികം താഴേക്ക് പോയി, ചേട്ടൻ ഡോക്ടറിന്റെ അടുത്താണ്. അപ്പൊ ഡോക്ടർ പറയണ, അയ്യോ ഷുഗർ വളരെ ലോ ആണ്, എന്തെങ്കിലുമൊക്കെ കഴിക്കൂ എന്ന് പറയുമ്പോ ചേട്ടൻ പോയി നല്ല കുമ്മ കുമാന്ന് എടുത്തടിച്ച് ഡെഡായി പോയി കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്വം പറയും ചേട്ടാ? അപ്പൊ അതൊക്കെ അതിന് ചിന്തിക്കണ്ടേ, അവര് രേഖപ്പെടുത്തുന്ന ഓരോ വാല്യൂസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി എനിക്ക് ചേട്ടനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഇപ്പോഴും വേദനയോട് കൂടിയിട്ട് ഓർക്കുന്ന ഒരു മുഖമുണ്ട്, ലിനി പുതുശ്ശേരി എന്ന് പറയുന്ന ആ ഒരു നേഴ്സിന്. അമ്പരത്തോടുകൂടി അതിനെ നോക്കിക്കാണുന്ന മലയാളികളാണ് നമ്മളിപ്പോഴും. 28 വയസ്സ് മാത്രമുള്ള ഒരു സ്ത്രീയായിരുന്നു അത്. അവര് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ
യാതൊരുത പൈസയും മുടക്കാതെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ പഠിച്ച് അതായത് ആർക്കും വേണ്ടാത്ത കോഴ്സ് പഠിച്ച് ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് മരിച്ചുപോയൊരു വ്യക്തിയാണ് നിപ വൈറസിനെതിരെ പോരാടി. അത് ചേട്ടന്റെ ഭാഷ, പക്ഷെ നമ്മളുടെയൊക്കെ ഭാഷയിൽ അവരൊക്കെയാണ് മാലാഖമാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ നമ്മൾ ഓരോ നഴ്സുമാരെയും മാലാഖമാരെന്ന് തന്നെ വിളിക്കുന്നത്. നഴ്സുമാരെന്ന് പറയുന്ന നഴ്സസ് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെ ഇത്രയും പുച്ഛിച്ചേണ്ടത് വളരെ മോശമായിപ്പോയി. എനിക്ക് ചേട്ടനോട് പറയാനുള്ളത് ഇതൊരു ഉപദേശമായിട്ടൊന്നും കാണണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേട്ടൻ ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറയാണ്, നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് എല്ലാ ജോലിയും ഈക്വലാണ്, അതിനെല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ ജോബിനും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട് ചേട്ടാ. തൂക്കുന്നവരായിക്കൊണ്ടോട്ടെ, തുടയ്ക്കുന്നവരായിക്കോട്ടെ, പ്ലെയിൻ പറത്തുന്നവരായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവർക്ക് അവരുടേതായ ജോലിക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്. നമുക്കും ഒരു മറ്റൊരാളുടെ ജോലി പുച്ഛിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല. അപ്പം അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻസ് ഒക്കെ ചേട്ടൻ ഇറക്കുന്നതിന് മുൻപായിട്ട് ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നു, ഓരോരുത്തർ എന്തൊക്കെ ജോലി ചെയ്താണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കുക. ഓരോ ജോലിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ചേട്ടൻ ഇത് തെറ്റ് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.